ഒരുപാട് ചരിത്ര പടയോട്ടങ്ങൾക്ക് സാക്ഷിയായ പാലക്കാട് കോട്ട അല്ലെങ്കിൽ ടിപ്പു സുൽത്താന്റെ കോട്ടയിലാണ് ഇന്ന് നമ്മളുള്ളത്. 1766 ഹൈദരാലിയാണ് ഈ കോട്ട നിർമ്മിച്ചത്. പിന്നീട് അദ്ദേഹത്തിന്റെ മകനായ ടിപ്പു സുൽത്താന്റെ പേരിൽ ഈ കോട്ട അറിയപ്പെട്ടു. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റാണ് ഈ കോട്ട മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 25 രൂപയാണ് എൻട്രി ഫീസ്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ എൻട്രി ഫീസ് നിലവിൽ വന്നത്. അത് തദ്ദേശീയർക്കിടയിൽ ഒരു ആമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹൈദരാലി നിർമ്മിച്ച ഈ കോട്ട പിന്നീട് ബ്രിട്ടീഷുകാർ കൈയടക്കി. 1900 വരെ ഇത് ബ്രിട്ടീഷുകാരുടെ സൈനിക ആസ്ഥാനമായിരുന്നു. പല തവണ ബ്രിട്ടീഷുകാരും ഹൈദരാലിയും തമ്മിൽ ഈ കോട്ടയ്ക്ക് വേണ്ടി യുദ്ധമുണ്ടായി. അവസാനം 1790 ഇത് ബ്രിട്ടീഷുകാർ പൂർണ്ണമായി പിടിച്ചടക്കുന്നത്. അങ്ങനെ പല ചരിത്ര മുഹൂർത്തങ്ങൾക്കും സാക്ഷിയായി കോട്ടയ്ക്ക് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഒരു പ്രധാന സ്ഥാനം ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. കോട്ടയ്ക്കുള്ളിലോട്ട് കയറി നടന്ന ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട്. ഈ കൽമണ്ഡപമാണ് കോട്ടയുടെ പ്രധാന കവാടം. ഇവിടുന്നാണ് കോട്ടയുടെ മുകളിലേക്ക് നമുക്ക് കയറാനുള്ള അനുവാദം കിട്ടുന്നത്. 1900 മുതൽ ഈ കോട്ടയ്ക്കുള്ളിൽ കാണുന്ന ഈ ബിൽഡിങ്ങുകളൊക്കെ ബ്രിട്ടീഷുകാർ താലൂക്ക് ആപ്പീസാക്കി മാറ്റി. ഇന്ന് കോട്ടയ്ക്കുള്ളിലൊരു സ്പെഷ്യൽ ജയിലും അതുപോലെ സപ്ലൈ ആപ്പീസുമാണ് ഉള്ളത്. കോട്ടയ്ക്ക് മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഏതോ ആചാരത്തിന്റെ ഭാഗമായ നിർമ്മിതിയാണെന്ന് തോന്നുന്നു. എന്താണെന്ന് എനിക്ക് ക്ലിയർ ആവുന്നില്ല. കോട്ടയ്ക്ക് മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരു കിലോമീറ്ററിലധികം നടക്കണം കോട്ട മുഴുവൻ ചുറ്റി കാണാൻ. കോട്ടയ്ക്കുള്ളിൽ ഇങ്ങനെ പുൽത്തകിടിയുണ്ട്. അവിടെ ആളുകൾ ഇരുന്ന് വിശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല പല കളികളിൽ ഏർപ്പെടുന്നുണ്ട്. ഈ ആധുനിക ശിലാലിഖിതങ്ങൾ ഇതുവരെ പറ്റി എനിക്ക് ഒന്നും പറയാനില്ല. ഇന്ത്യയിൽ ഏറ്റവും നന്നായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു കോട്ടയാണ് ഈ പാലക്കാട് കോട്ട. അവിടെ ഇത്തരം പ്രവൃത്തികൾ തീർച്ചയായും ഇതിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്തുന്ന ഉറപ്പാണ്. കോട്ടയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ളൊരു കുളമുണ്ട്. അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. കോട്ടയ്ക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും. വെള്ളമുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇത്തരത്തിൽ ആർച്ച് ഷേപ്പിലുള്ള കോട്ടയുടെ ഭാഗങ്ങളാണ് നമ്മൾ കൊത്തളങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം 9 കൊത്തളങ്ങളുള്ള കോട്ടയാണ് പാലക്കാട് കോട്ട. ഈ കൊത്തളങ്ങളിലാണ് വെടിപ്പഴുതുകളുള്ളത്. ഈ വെടിപ്പഴുതുകളിലാണ് പീരങ്കിയൊക്കെ വെച്ച് വെടിവെക്കുന്നത്. മിക്ക കോട്ടകളിലും പീരങ്കികൾ കാണാൻ കഴിയും. പക്ഷേ ഈ കോട്ടയിൽ ഞാൻ ഒരു പീരങ്കി പോലും കണ്ടില്ല. ഇത് ജയിലിനോടനുബന്ധിച്ചുള്ള ബിൽഡിങ്ങുകളാണ്. ഈ കൊത്തളങ്ങളൊക്കെ വീൽചെയർ ഫ്രണ്ട്ലി ആണ്. കോട്ടയ്ക്കുള്ളിൽ നമ്മൾ മുന്നേ കണ്ട പുൽത്തകടിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കുറെ പൊളിഞ്ഞു വീഴാറായ പഴയ ബിൽഡിങ്ങുകളുണ്ട് ഇവിടെ. ഇതെന്തോ ചിമ്മിനിയാണെന്ന് തോന്നുന്നു. പുകയൊക്കെ വരുന്നുണ്ട്. കൃത്യമായിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഈ തണൽ മരങ്ങൾക്ക് കീഴിൽ പുൽത്തകടിയിൽ നിന്ന് കുറച്ചു നേരം വിശ്രമിച്ചു. അങ്ങനെ നമ്മൾ മറ്റൊരു കൊത്തളത്തിലാണ്. ഇവിടെ ഒരു മിന്നൽ രക്ഷാ ചാലകം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കോട്ടയ്ക്ക് ചുറ്റും നമുക്ക് ഇതുപോലെ ഒരു ജലകിടങ്ങ് കാണാൻ കഴിയും.
കോട്ടയ്ക്ക് മുകളിൽ നിന്നുള്ള ഇത്തരം കാഴ്ചകൾ അതീവ സുന്ദരമാണ്. ഈ ആർക്കിടെക്ചറൽ അത്ഭുതം അന്ന് 250 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചവരെ അഭിനന്ദിച്ചേ മതിയാവൂ. അത്രയ്ക്കൊരു അത്ഭുതം തന്നെയാണ് ഈ കോട്ട. ഇത് ഇത്രത്തോളം ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെയും അഭിനന്ദിച്ചേ മതിയാവൂ. ഈ കോട്ടയിലും അതുപോലെ തന്നെ ഇതിനുള്ള പുൽത്തകിടിയിലും ഉൾപ്പെടെ ഒരു മണിക്കൂറോളം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിയും. കോട്ടയ്ക്കുള്ളിൽ കയറാനുള്ള എൻട്രി ഫീസ് ടൂറിസം ഡെവലപ്മെൻറ്റിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഉയരുന്ന ഈ പ്രതിഷേധങ്ങൾ പിന്നീട് മാറിക്കൊള്ളുമെന്ന് പ്രത്യാശിക്കുന്നു. പാലക്കാട് സന്ദർശിക്കുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു ഡെസ്റ്റിനേഷനാണ് പാലക്കാട് ടിപ്പുവിൻ്റെ കോട്ട. ഈ കോട്ട വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.